നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് പാതി കഴിയുമ്പോൾ നിരവധി വാഹനങ്ങളാണ് ഇ വി വിപണിയിലേക്ക് എത്താൻ പോകുന്നത് പല മോഡലുകളും വാഹന പ്രേമികൾ കാലങ്ങളായി കാത്തിരിക്കുന്നവ കൂടിയാണ് ടാറ്റ കേവ് ഇ വി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലോഞ്ചുകളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാം പകുതിയിൽ ലോഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് നെക്സോൺ ഇ വി ഹാരിയർ എസ് യു വി എന്നിവയിൽ നിന്നുള്ള ഫീച്ചറുകളാണ് പുതിയ കേന്ദ്ര കമ്പനി നൽകിയിരിക്കുന്നത് 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പൂർണ്ണമായും ഡിജിറ്റലായ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ വയർലെസ് ഫോൺ ചാർജർ ക്രൂസ് കൺട്രോൾ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവ കേവ് ഇവിയിൽ പ്രതീക്ഷിക്കുന്ന സവിശേഷതകളിൽ ചെറുതാണ് സേഫ്റ്റിയുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ ആറ് എയർ ബാഗുകൾ ഇ വി ഡി ഉള്ള എ ബി എസ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അഡാസ് എന്നിവയെല്ലാം തന്നെ ഇതിൽ ലഭിക്കുന്നുണ്ട് പഞ്ച് ഇ വിക്ക് ശേഷം ടാറ്റയുടെ പുതിയ ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാമത്തെ വാഹനമായിരിക്കും കേവ് ഇ വി പവർ ട്രൈവ് വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഒറ്റ ചാർജിൽ നിന്ന് ഇതിന് ലഭിക്കുമെന്ന് കമ്പനി ഇതിനോടകം തന്നെ വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യം വാഹനത്തിന്റെ പ്രതീക്ഷിക്കുന്ന വില എക് ഷോ റൂം ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് പറയുന്നത് എന്നാൽ ആ വിലയ്ക്കുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ അതിൽ ഉണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതോടൊപ്പം തന്നെ ഹാരിയർ മിഡ് സൈസ് എസ് യു ബിയുടെ ഓൾ ഇലക്ട്രിക് മോഡലും ടാറ്റ ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹാരിയർ ഇവിക്ക് ഐ സി ഇ മോഡലിനേക്കാൾ മികച്ച ഡിസൈനും സ്റ്റൈലും നൽകുന്നതിനായി ട്വീക്ക് ചെയ്ത ഡിസൈൻ സ്പോട്ട് ചെയ്യുമെന്നാണ് കരുതുന്നത് നിലവിലുള്ള ഹാരിയറിൽ നിന്ന് മറ്റ് ഫീച്ചറുകൾ ലഭിക്കുമ്പോൾ ഇതിൽ അഡാസ് ഫീച്ചറുകൾ പാക്ക് ചെയ്യുമെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ആയിരിക്കും ടാറ്റ ഇത് വിപണിയിൽ എത്തിക്കുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇ വി മോഡലിന് ഐ സി ഇ മോഡലിന് സമാനമായ ഫീച്ചറുകളുടെ ഒരു നിര തന്നെ ലഭിക്കുകയും 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് അതുപോലെ തന്നെ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ഫോൺ ചാർജർ പനോനമിക് സൺറൂഫ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എയർ പ്യൂരിഫയർ ഏഴ് എയർ ബാഗുകൾ ഇ ബി ഡി സഹിതമുള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കാം ലെവൽ ടു അഡാസ് ഫീച്ചറുകളുടെ ഒരു ഹോസ്റ്റും ഇതിന് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓൾ വീൽ ഡ്രൈവ് ട്രെയിനിനായി ഇതിന് ഡ്യുവൽ മോട്ടോർ ഓപ്ഷൻ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് കൊറിയൻ കാർ നിർമ്മാതാക്കളായ കിയയുടെ വരാനിരിക്കുന്ന പൂർണ്ണ വലിപ്പമുള്ള ഇലക്ട്രിക് എസ് യു വി ആണ് ഇ വി നയൻ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാം പകുതിയിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കും എന്നാണ് നേരത്തെ മുതൽ പറയുന്നത് ഇന്ത്യൻ വിപണിയിൽ കിയയുടെ ഏറ്റവും പ്രീമിയം ഓഫർ ആയിരിക്കും ഇ വി നയൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ആഗോള വിപണിയിലെ ഇ വി നയന്റെ ഫീച്ചറുകളിൽ ഇരട്ട സംയോജിത ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച ഇൻഫോടൈൻമെന്റും അതുപോലെ തന്നെ ഡ്രൈവർ ഡിസ്പ്ലേകളും ആറ് ഫാസ്റ്റ് ചാർജിംഗ് യു എസ് ബി പോർട്ടുകൾ അതുപോലെ തന്നെ വയർലെസ് ഫോൺ ചാർജിങ് ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആംബിയൻ ലൈറ്റുകൾ ഓട്ടോ ഹോൾഡോട് കൂടിയ ഇലക്ട്രോണിക് പാക്കിംഗ് ബ്രേക്ക് എന്നിവ ഉൾപ്പെടുന്നുണ്ട് എട്ട് എയർ ബാഗുകൾ അഡാസ്റ്റ് ഫീച്ചറുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എ ബി എസ് ഹിൽ അസിസ്റ്റ് കൺട്രോൾ എന്നിവ ഇതിന്റെ സേഫ്റ്റി ഫീച്ചറുകളിൽ ഉണ്ട് എന്നത് തന്നെ ഏറ്റവും പ്രത്യേകതയാണ് സിംഗിൾ ഡബിൾ ഇലക്ട്രിക് മോട്ടോറുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനോട് കൂടിയ ഒന്നിലധികം ബാറ്ററി പാക്കുകൾക്കൊപ്പം ഇത് വരാൻ സാധ്യതയുണ്ട് റിയൽ വീൽ ഡ്രൈവ് സജ്ജീകരണത്തിൽ എഴുപത്തിയാറ് പോയിന്റ് ഒന്ന് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കും ഉൾപ്പെടുന്നുണ്ട് രണ്ട് ബാറ്ററി പാക്കുകളും ഒരൊറ്റ മോട്ടോറുമായി ജോഡിയാക്കിയിട്ടുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നിരുന്നാലും ഇ വി നയന് ഇരട്ട മോട്ടോറുകൾ നൽകുന്ന ഓൾ വീൽ ഡ്രൈവ് സജ്ജീകരണവും ലഭിക്കുന്നുണ്ട് അടുത്തതായി പറയാനുള്ളത് മഹീന്ദ്രയുടെ എക്സ് യു വി ഇ എയ്റ്റ് എന്ന മോഡലാണ് ജനപ്രിയ സെവൻ ഹൺഡ്രഡ് മിഡ് സൈസ് എസ് യു വിയുടെ ഓൾ ഇലക്ട്രിക് പതിപ്പാണിത മഹീന്ദ്രയുടെ അഞ്ച് പുതിയ ഇ വി കൺസെപ്റ്റുകളിൽ എക്സ് യു വി ഇ എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയായിരിക്കും വിൽപ്പനയ്ക്ക് എത്തുക വോൾവോയുടെ മുൻനിര ഇവിയായ ഇ എക്സ് നയൻറ്റി വോൾവോ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒന്നേകാൽ കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിന്റെ എക്സോറും വില പ്രതീക്ഷിക്കുന്നത് രാജ്യത്ത് ഇനി വരാനിരിക്കുന്ന ഈ മോഡലുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല